അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു എന്താ പറയുക, ദോശ, അതായത് ബീട്രൂട്ട് ദോശ. നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന ദോശ ഇവിടുത്തെ കളറിലല്ലേ ഇരിക്കുന്നത്, നമ്മുടെ അരി ദോശ. അപ്പൊ നമുക്ക് ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല കളറുള്ള ഒരു ദോശ ഉണ്ടാക്കും. പക്ഷേ സംഭവം നല്ല ടേസ്റ്റും ആണ്, നമ്മൾ ഹെൽത്തി ആണ്. അപ്പൊ നമ്മളൊരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പ് ബീട്രൂട്ട്. അപ്പം നമ്മളൊരു ചെറിയ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മള് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിക്കണം. അപ്പൊ എന്നിട്ട് ഇതിന്റെ കൂടെ ഇടാനായിട്ട് നമ്മള് രണ്ട് സാധനം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന വരെ ഒന്ന് ആക്കിയെടുക്കാം. മുഴുവൻ അത് വെന്ത് പോകണ്ട, നമ്മളിനി ദോശ ഉണ്ടാക്കാനുള്ളതാണ്. വേവ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് പകുതി ഒന്ന് വേണ്ടെടുക്കാം. മുഴുവൻ അങ്ങനെ വേണമെന്നില്ല കേട്ടോ. വളരെ വേഗം തന്നെ വെല്ല് വെക്കണം. നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തുറന്ന് ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ആറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പൊ എന്നിട്ട് വേണം നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടാകത്തേ ഉള്ളു. അപ്പൊ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ട് നമുക്കത് അരക്കുന്ന ജാറില് ഒരു അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഉള്ള തരി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മള് വേവിച്ച് അരച്ച് വെച്ച നമ്മുടെ ബീട്രൂട്ടിൻ്റെ നമ്മൾ മാവ്, നമ്മുടെ ദോശമാവ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ ഉപ്പും കൂടെ ഉണ്ടോ ഒന്ന് കറക്റ്റ് ആണോ നോക്കിയേക്കണം. ഇപ്പൊ നമ്മള് ഒന്നര കപ്പ് മാവും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക്. ഒരു കപ്പാണ് നമ്മള് ബീട്രൂട്ടും എല്ലാം കൂടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഇഞ്ചി, മുളക്, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്. അപ്പൊ ഇതിന്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിട്ട് വേണം ചേർക്കാൻ. നമ്മള് ബീട്രൂട്ട് വെന്തപ്പോ കുറച്ച് ഉപ്പ് ചേർത്താണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് ഒന്ന് അളവ് നോക്കിട്ട് ചേർക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ ദോശക്കല്ല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ദോശക്കല്ലിലോട്ട് നമ്മള് എണ്ണ തൂത്തിട്ട് വേണം. നമ്മള് നോൺ സ്റ്റിക് പാൻ ഒക്കെ ആണെങ്കിൽ എണ്ണയൊന്നും വേണ്ട. ഇപ്പൊ ദോശക്കല്ലായാലും നമ്മള് എണ്ണയൊക്കെ തൂത്തിട്ടാണ് നമ്മള് എടുക്കുന്നത്. അപ്പൊ ഇനി നമ്മള് സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് ചുട്ട് നമുക്ക് എടുക്കാവേ. കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ല കളർ കൂടെ കിട്ടും കേട്ടോ. നമുക്ക് പിള്ളേരെയൊക്കെ എന്താ പറയുക, കളർ കൂട്ടിയിട്ട് വേണം പറ്റിക്കാൻ പറ്റും. അവർക്ക് നമ്മുടെ ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതായിരിക്കും. ആ കാര്യം നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടല്ലോ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു തേങ്ങാച്ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം. അപ്പൊ ഇനി ഇതൊന്ന് വേഗണം. അത് താമസം ഒന്നും വേണ്ട, നമുക്കറിയാമല്ലോ ദോശ ചുട്ടെടുക്കാൻ ദോശ നമ്മളെപ്പോഴും ചുടുന്നതാണ്. അപ്പം ആ ദോശയ്ക്ക് ഒരു ഇച്ചിരി കളർ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ആ ഒരു എന്നും കാണുന്ന ദോശയുടെ ഒരു മടുപ്പ് മാറും. ഒരു വ്യത്യസ്തമായ കളറിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ബീട്രൂട്ടും വേണം, ക്യാരറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിലും ആ ഇതുപോലെ അരക്കാതെ തന്നെ നമുക്ക് മറ്റേ ഉരച്ച് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഇപ്പൊ പിള്ളേരെ പറ്റിക്കാൻ പാടായിരിക്കും, കാരണം അവർക്ക് മനസ്സിലാവും ഇതിന്റെ അകത്ത് എന്തോ അമ്മ ചേർത്തിട്ടുണ്ടെന്ന്. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മള് ഇത് അരച്ചങ്ങ് ചേർത്തേക്കുവാണെങ്കിൽ
പിള്ളേർക്ക് മനസ്സിലാവത്തും ഇല്ല നമുക്ക് അതെ നല്ല ടേസ്റ്റുമാണ് സംഭവം ബീട്രൂട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ആരോഗ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അപ്പൊ നമുക്കിത് തിരിച്ചിടാം. അടിപൊളി നല്ല കളറും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ബീട്രൂട്ട് ചേർക്കണമെങ്കിൽ കേട്ടോ, നല്ല കളർ കിട്ടും കേട്ടോ, നല്ല റെഡ് കളറിലായിരിക്കും. ഇതിപ്പോ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്ത് വേണം ഈ സംഭവം ചെയ്യാൻ കേട്ടോ. നിറം കിട്ടുന്ന വേറെ ടേസ്റ്റ് ആയിരിക്കും സാധനം. ക്യാരറ്റ് മാത്രം വെച്ചിട്ട് വേണേലും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മള് പിള്ളേര് കഴിക്കുന്ന സാധനത്തിന്റെ അകത്ത് തന്നെ കുറച്ച് പച്ചക്കറി ഒക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അവര് വളരെ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യും. നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും വേണ്ട, അവരും സന്തോഷമായിട്ട് കഴിക്കും. ഈ പച്ചക്കറി കഴിക്കാനായിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചിക്കൻ്റെയും മട്ടൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിയോട് വലിയ താല്പര്യം കാണത്തില്ല. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താ പറയുന്നത് അതിൻ്റെ ഉള്ള ആ പച്ചക്കറിയുടെ ഗുണവും കാര്യങ്ങളും എല്ലാം അവർ കിട്ടുകയും ചെയ്യും. സംഭവം ഈ ഭാഗം വെച്ച് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കാം. അങ്ങനെ നമുക്കിത് നല്ല ഈ സൈഡ് നല്ല മുരിഞ്ഞ് നമുക്ക് റെഡി ആണ്. അപ്പം ഇനി നമ്മുടെ ബാക്കി മാവ് കൂടെ വെച്ചിട്ട് നമുക്കിത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യണം, ഇനി ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സംഭവം റെഡി ആയി. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മളിങ്ങനെ വെന്തിട്ടത് കൊണ്ട് അതിന്റെ ഒരു പച്ച ചൊവയും വരത്തില്ല. അപ്പം പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു കളർ ഉണ്ടല്ലോ. അതൊരു ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിലൊക്കെ ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടുകയാണെങ്കിലും കൂട്ടുകാരുടെ എങ്ങനെ ചെയ്ത് നോക്കിയോ, സംഭവം നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ബാക്കി മാവ് കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇവിടെ ഒരാളുണ്ട്, പുള്ളിയും കൂടെ നമുക്കൊന്ന് പറ്റിക്കണം. നമ്മുടെ ഉദ്ദേശം തൊണ്ടക്കരി പ്രശ്നമാണ്. പിന്നെ അപ്പം ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് എന്താ പറയുന്ന കമന്റ് ബോക്സിലൊന്ന് കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ നമ്മൾ ബാക്കി മാവ് കൂടെ ചുട്ടെടുക്കണം. എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു തേങ്ങാച്ചമ്മന്തി കൂടെ ഉണ്ടാക്കി സംഭവം നല്ല അടിപൊളിയായിരിക്കും. ഒന്നും ഇല്ലാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. നമ്മൾ ഇതിനകത്ത് ഒരു ഇച്ചിരി മുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടതുകൊണ്ട് അതുകൊണ്ടുണ്ടല്ലോ ചെറിയൊരു വലിയ അരി ഒന്നും ഇല്ല, ചെറിയൊരു. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ചമ്മന്തി അരയ്ക്കാൻ മടിയാണെങ്കിൽ കുറച്ചും കൂടെ മുളക് ഒക്കെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാല് അപ്പൊ നമ്മള് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ അത് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വ്യത്യസ്തമായുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പൊ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ഒന്ന് പറയുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബീട്രൂട്ട് ദോശയായിട്ട് ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.